യേശുമിശിഹയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. 1876 ഏപ്രിൽ 26 ജനിച്ച് 1926 ജൂൺ 8 ദിവംഗതയായ വിശുദ്ധ മറിയം ത്രേസ്യയുടെ തിരുനാൾ ദിനം എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും ജൂൺ 8 ആഘോഷമായി കുഴിക്കാട്ടുശ്ശേരിയിലെ ഈ തീർത്ഥകേന്ദ്രത്തിൽ കൊണ്ടാടുകയാണ്. കോവിഡ് മാനദണ്ഡങ്ങൾ അനുസരിച്ച് ഈ വർഷം എല്ലാ സഹോദരങ്ങളും COVID-19 എന്ന മഹാമാരി മൂലവും പേമാരി മൂലവും മറ്റ് പ്രതികൂല സാഹചര്യങ്ങൾ മൂലവും ഏറെ വിഷമിക്കുന്ന ഒരു സമയമാണല്ലോ. നമുക്കെല്ലാവർക്കും ഇവിടെ ഒത്തുചേർന്ന് ഈ ആഘോഷത്തിൽ പങ്കുചേരുവാൻ സാധിക്കാത്ത ഒരു സാഹചര്യമായതിനാൽ എല്ലാ തിരുക്കർമ്മങ്ങളും ഓൺലൈനിലൂടെ പ്രക്ഷേപണം ചെയ്യുന്നു. May 30 മുതൽ June 7 വരെ നൊവേന പ്രാർത്ഥനകളും June 8 ആഘോഷമായ ദിവ്യബലിയും ഉണ്ടായിരിക്കുന്നതാണ്. May 30 6:30 രാവിലെ യൂറോപ്പിൻ്റെ അപ്പസ്റ്റോലിക് വിസിറ്റേറ്റർ മാർ സ്റ്റീഫൻ ചെറുപ്പണത്ത് പിതാവ് കൊടിയുയർത്തൽ കർമ്മം നടത്തുകയും തുടർന്ന് ദിവ്യബലി അർപ്പിക്കുകയും ചെയ്യുന്നു. മറ്റു ദിവസങ്ങളിൽ ബഹുമാനപ്പെട്ട വൈദികർ ഇവിടെ ദിവ്യബലിക്കും മറ്റ് കർമ്മങ്ങൾക്കും നേതൃത്വം നൽകുന്നതാണ്. June 8 ആഘോഷമായ ദിവ്യബലി ഇരിഞ്ഞാലക്കുട ബിഷപ്പ് മാർ പൊള്ളി കണ്ണുക്കാടൻ്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്നു. തുടർന്ന് ഈ പള്ളി അങ്കണത്തിനു ചുറ്റും ഉള്ള പ്രദക്ഷിണവും നമ്മൾ നടത്തുകയാണ്. എല്ലാ തിരുക്കർമ്മങ്ങളും കോവിഡ് മാനദണ്ഡങ്ങൾ അനുസരിച്ച് നടത്തുവാനേ നമുക്ക് ഈ വർഷം സാധിക്കുകയുള്ളൂ. ഈ പരിധിയിലും പരിമിതിയിലും ഒതുങ്ങി നിന്നുകൊണ്ട് ദൈവാനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. യാതൊരു പരിധിയോ പരിമിതികളോ ദൂരമോ ഒന്നും ദൈവാനുഗ്രഹ പ്രവാഹത്തിന് തടസ്സമല്ലാത്തതിനാൽ നമ്മുടെ വീടുകളിലിരുന്ന് ഭക്തിയോടെ ഈ തിരുക്കർമ്മങ്ങളിൽ ഓൺലൈനിലൂടെ നമുക്ക് പങ്കെടുക്കാം. ആത്മാക്കളുടെ രക്ഷയെ ലക്ഷ്യം വെച്ച് പ്രവർത്തിച്ചിരുന്ന അമ്മ തൻ്റെ പ്രവർത്തന മണ്ഡലങ്ങളായി നേരിട്ടുള്ള കുടുംബ പ്രേക്ഷിതത്വത്തിനോടൊപ്പം തന്നെ വിദ്യാഭ്യാസം, ആതൃ സേവനം, മുദ്രാലയ പ്രേക്ഷിതത്വം, തൊഴിൽ പരിശീലനം, പെൺകുട്ടികൾക്കായുള്ള ബോർഡിംഗ് എന്ന് തുടങ്ങി എല്ലാ രംഗങ്ങളിലേക്കും തൻ്റെ പ്രവർത്തന മണ്ഡലം സേവന വലയം വ്യാപിപ്പിച്ചിരുന്നു. അമ്മ ഈ എല്ലാ രംഗങ്ങളിലും ഏറെ കാരുണ്യവും സ്നേഹവും പ്രദർശിപ്പിച്ചിരുന്നു. ദൈവസ്നേഹത്തിനും കാരുണ്യത്തിനും ഏറെ ഊന്നൽ കൊടുത്തുകൊണ്ട് പ്രവർത്തിച്ച ജീവിച്ച അമ്മയുടെ ഈ കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഭാവങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് ഏതാനും ജീവകാരുണ്യ പ്രവൃത്തികൾ കൂടി ഈ ദിനങ്ങളിൽ ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതത്തെയും നമുക്ക് അർത്ഥവത്താക്കാം. ഈ ആഘോഷ പരിപാടികളിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നതിൽ ഏറെ സന്തോഷമുണ്ട്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.